ഹേ എവരിവൺ, ഇന്ന് നമ്മൾ നോക്കുന്നത് കനുപ്രിയയിലെ ഇതിഹാസ് എന്ന ഭാഗത്തിലെ അവസാനത്തെ കവിതയായിട്ടുള്ള സമുദ്ര സ്വപ്ന ആണ്. സമുദ്ര സ്വപ്ന ജിസ്കി ശേഷ ശയ്യ പർ തുമ്ഹാരി സാത് യുഗ യുഗോ തക് ക്രീഡാ കീ ഹൈ. ആജ് ഉസ് സമുദ്ര കോ മാനേ സ്വപ്ന മേ ദേഖ കനു. അപ്പോ ഏത് ശേഷ ശയ്യയിലാണോ നിന്നോടൊപ്പം യുഗങ്ങളോളം ക്രീഡ ചെയ്തിരുന്നത്, ഇന്ന് ആ ഒരു സമുദ്രത്തെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. അപ്പോ ശേഷ ശയ്യ എന്ന് പറയുന്നത് ശേഷ്നാഗിന്റെ മുകളില്, ശേഷ്നാഗിന്റെ മുകളില് രാധയും കൃഷ്ണനും കൂടി ഇരിക്കുന്ന പിക്ചേഴ്സ് എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോ ആ ഒരു ശേഷശയ്യയില് ഇരുന്നു കൊണ്ട് യുഗങ്ങളോളം രാധയും കൃഷ്ണനും ക്രീഡ ചെയ്തിട്ടുണ്ട്. അത് ഏത് സമുദ്രത്തിൽ വെച്ചിട്ടാണോ ചെയ്തിരുന്നത്, ആ സമുദ്രത്തെ ഞാൻ ഇന്ന് സ്വപ്നത്തിൽ കണ്ടു. ലഹരോ കെ നീലെ അവഗുണ്ഠൻ മേ ജഹാ സിന്ദൂരി ഗുലാബ് ജേസാ സൂരജ് ഖിൽതാ ഥാ. ലഹരോ കെ നീലെ അവഗുണ്ഠൻ മേ, അവഗുണ്ഠൻ എന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു കവറിംഗ് ആണ്. അപ്പം തിരമാലകളുടെ നീല കവറിങ്ങിൽ ജഹാ സിന്ദൂരി ഗുലാബ് ജേസാ സൂരജ് ഖിൽതാത, അതായത് സിന്ദൂരി ഗുലാബ്, സിന്ദൂരത്തിന്റെ കളറിലുള്ള ഒരു ഗുലാബ്, ഒരു റോസാപ്പൂ പോലെ സൂര്യൻ ഉദിച്ചിരുന്ന ആ ഒരു തിരമാലകളുടെ കവറിങ്ങിൽ. വഹാ സേക്കടോ നിഷ്ഫൽ സീപിയ ചട്ട്പട്ടാരഹി ഹൈ. അതേ സമുദ്രത്തിൽ തന്നെ ഇന്ന് കോടികളോളം നിഷ്ഫലമായിട്ടുള്ള സീപിയ ചിപ്പികള് ചട്ട്പട്ടാനെന്ന് വെച്ചാല് പിടയുക. ഇന്ന് അതേ സമൂഹത്തിൽ ഒരുപാട് ചിപ്പികൾ പിടയുന്നു. ഓർ തും മോൻ ഹോ, എന്നാൽ നീ മൗനമായിരിക്കുകയാണ്. മാനേ ദേഖ കി അഗണിത് വിക്ഷുബ്ധ വിക്രാന്ത് ലഹരി. അഗണിത് ന്യൂമറസ് ആയിട്ടുള്ള ഒരുപാട് വിക്ഷുബ്ധമായിട്ടുള്ള വിക്രാന്ത് അക്രമകാരികളായിട്ടുള്ള ലഹരി തിരമാലകൾ. ഫേൻ കാ ശിരസ്ത്രാൻ പെഹനെ സീവാർ കാ കവച് ധാരൺ കിയേ. ഫേൻ എന്ന് വെച്ചാല് ആ പത, സമുദ്രത്തിലെ ഈ പത കൊണ്ടുള്ള ഒരു ശിരസ്ത്രാണ്, ഒരു ഹെൽമെറ്റ് ധരിച്ചിട്ട്. സീവാർ കാ കവച് ധാരൺ കിയേ, പായല് കൊണ്ടുള്ള ഒരു കവചം ധരിച്ചുകൊണ്ട്. നിർജീവ മച്ഛലിയും കെ ധനുഷ് ലിയെ, ജീവനില്ലാത്ത മച്ഛലികള് മത്സ്യങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ധനുഷ് വില്ലും കൊണ്ട്. യുദ്ധമുദ്രാമേ ആതുർ ഹൈ, യുദ്ധമുദ്രയിൽ നിൽക്കുകയാണ്. അതായത് ഈ സമുദ്രം തന്നെ യുദ്ധം ചെയ്യാനായിട്ട് നിൽക്കുന്നത് പോലെ രാധയ്ക്ക് തോന്നുകയാണ്. ഓർ തും കഭി മധ്യസ്ഥ ഹോ കഭി തടസ്ഥ കഭി യുദ്ധരത്. നീ ചിലപ്പോൾ മധ്യസ്ഥനാണ്, ചിലപ്പോൾ തടസ്ഥ ന്യൂട്രൽ ആയിട്ട് ഉള്ള ഒപ്പീനിയൻ വെക്കുന്ന ആളാണ്. എന്നാൽ കഭി യുദ്ധരത്, ചില സമയത്ത് യുദ്ധത്തെ പ്രൊമോട്ട് ചെയ്യുന്ന, യുദ്ധം ചെയ്യാനായിട്ട് നിൽക്കുന്നത് പോലെയാണ് നിന്റെ ഭാവം. ഓർ മാനേ ദേഖ കി അന്ത് മേ തും ഥക്കർ ഇൻ സബ് സേ ഖിന്ന ഉദാസീൻ വിസ്മിത് ഓർ കുച്ച് കുച്ച് ആഹത് മേരെ കന്തോ സേ ടിക്കർ ബാഡ് ഗയേ ഹോ. പിന്നെ ഞാൻ കണ്ടത് അവസാനം നീ ഥക്കർ ക്ഷീണിച്ചിട്ട് ഇൻ സബ് സേ ഖിന്ന ഉദാസീൻ വിസ്മിത് ഓർ കുച്ച് കുച്ച് ആഹത്, ഇതെല്ലാം കണ്ട് വിഷമിച്ച് അതുപോലെ തന്നെ വേദനിച്ചുകൊണ്ട്, ആഹത് എന്ന് വെച്ചാൽ മുറിവേൽക്കപ്പെട്ടതുപോലെ. മേരെ കന്തോ സെ ടിക്കർ ബാഡ് ഗയേ ഹോ, എന്റെ ഷോൾഡേഴ്സിനോട് ചേർന്ന് ഇരിക്കുകയാണ്. ഓർ തുംഹാരി അന്മനി ഭട്ടക്തി ഉംഗ്ലിയ തട് കി ഗീലി ബാലൂ പർ കബി കുച്ച് കബി കുച്ച് ലിഖ് ദേത്തി ഹൈ. അതായത് നിന്റെ അന്മനി, നീ ആബ്സെന്റ് മൈൻഡഡ് ആയിട്ടിരിക്കുമ്പോൾ നിന്റെ വിരലുകൾ, തട് കി ഗീലി ബാലൂപ്പർ കടൽ തീരത്തുള്ള നനഞ്ഞ മണലില് കബി കുച്ച് കബി കുച്ച് ലിഖ് ദേത്തി ഹൈ. കിസി ഉപലബ്ധി കോ വ്യക്ത് കർണേ കെ അഭിപ്രായ സേ നഹി, ചിലപ്പോൾ ചിലത്
അതായത് ഓരോ പ്രാവശ്യം ഓരോന്നാണ് എഴുതുന്നത്. കിസി ഉപലബ്ധി കോ വ്യക്ത കർണി കെ അഭിപ്രായ സേ നഹി മാത്ര ഉംഗ്ലിയോ കോ ഠണ്ടേ ജൽ മേ ഡുബോനെ കാ ക്ഷണിക് സുഖ് ലേനെ കെലിയെ. അതായത് കൃഷ്ണന്റെ എന്തെങ്കിലും ഉപലബ്ധി, എന്തെങ്കിലും അച്ചീവ്മെന്റിനെ കുറിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ടല്ല കൃഷ്ണൻ അങ്ങനെ ചെയ്യുന്നത്. മാത്ര ഉംഗ്ലിയോ കോ ഠണ്ടേ ജൽ മേ ഡുബോനെ കാ ക്ഷണിക് സുഖ് ലേനെ കെലിയെ. അതായത് ഈ വിരലുകൾ തണുത്ത വെള്ളത്തില് മുക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ക്ഷണികമായിട്ടുള്ള ആ ഒറ്റൊരു മൊമെന്റിൽ കിട്ടുന്ന ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് കൃഷ്ണൻ അങ്ങനെ ചെയ്യുന്നത്. ആജ് ഉസ് സമുദ്ര കോ മാനെ സ്വപ്നമേ ദേഖാ കനു, ഞാൻ ഇന്ന് ആ സമുദ്രത്തെ സ്വപ്നത്തിൽ കണ്ടു കനു. വിഷ് ഭരേ ഫേൻ നിർജീവ് സൂര്യ നിഷ്ഫൽ സീപിയ നിർജീവ് മച്ലിയ. അതായത് ഇന്ന് ഫേൻ ആ പതയില് ഇന്ന് വിഷം നിറഞ്ഞിരിക്കുന്നു, സൂര്യന് ജീവൻ ഇല്ലാതായിരിക്കുന്നു, നിഷ്ഫൽ സീപ്പിയ സീപ്പികളും നിഷ്ഫലമായിരിക്കുന്നു, നിർജീവ് മച്ഛലിയ മച്ഛലിക്ക് ഇന്ന് ജീവനില്ല. ലഹരേ നിയന്ത്രൺ ഹീൻ ഹോത്തി ജാരഹീഹ, തിരമാലകള് നിയന്ത്രിക്കാൻ പറ്റാതെ ആയിക്കൊണ്ടിരിക്കുന്നു. ഓർ തും തട്ട് പർ ബാഹ് ഉഠാ ഉഠാ കർ കുച്ച് കഹ രഹേ ഹോ, എന്നിട്ട് നീ ഈ സമുദ്രത്തിന്റെ തീരത്ത് നിന്നുകൊണ്ട് കൈ ഉയർത്തിക്കൊണ്ട് എന്തോ പറയുന്നുണ്ട്. പർ തുംഹാരി കോയി നെഹി സുൻത കോയി നെഹി സുൻത, പക്ഷെ നീ പറയുന്നത് ആരും കേൾക്കുന്നില്ല ആരും കേൾക്കുന്നില്ല. അന്ത് മേ തും ഹാർ കർ ലോട്ട് കർ ഥക്കർ, അവസാനം നീ പരാജയപ്പെട്ടുകൊണ്ട് തിരിച്ചു വരുന്നു, ഥക്കർ ക്ഷീണിച്ചുകൊണ്ട്. മേരെ വക്ഷ കെ ഗഹരാവുമേ അപ്ന ചോടാ മാതാ റക്കർ ഗഹരി നീന്ദ് മേ സോ ഗയേഹോ, ഇങ്ങനെ നീ തിരിച്ചു വന്നിട്ട് എന്റെ വക്ഷക്കെ ഗഹരാവുമേ എന്റെ നെഞ്ചില് നിന്റെ ചോട നിന്റെ ബ്രോഡായിട്ടുള്ള ആ നെറ്റി വെച്ചുകൊണ്ട് ഗഹരി നീന്ദ് മേ സോ ഗയേഹോ, ഡീപ്പായിട്ടുള്ള ഒരു ഉറക്കത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഓർ മേരെ വക്ഷ കാ ഗഹരാവ് സമുദ്രമേ ബെഹത്താ ഹുവാ ബഡാസ താസാ ക്വാര മുലായം ഗുലാബി വട്ട്പത്ര ബൻ ഗയാ ഹെ. ഇപ്പോൾ കൃഷ്ണൻ രാധയുടെ നെഞ്ചില് തലവെച്ച് നെറ്റിവെച്ച് ഉറങ്ങുന്നത് കാണുമ്പോൾ രാധയ്ക്ക് തോന്നാണ് രാധയുടെ മാറ് ഇപ്പോൾ സമുദ്രത്തില് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വലിയ ഫ്രഷ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട്ട്പത്ര ഒരു ആലിലയായി മാറിയിരിക്കുന്നു എന്ന്. ജിസ്പർ തും ഛോട്ടേ സേ ഛോനേ കി ഭാതി ലഹരോ കെ പാലനേ മേ മഹാപ്രളയ കെ ബാദ് സോ രഹേ ഹോ, ഏത് ആലിലയിലാണോ നീ ഒരു ചെറിയ മൃഗക്കുട്ടിയെ പോലെ ലഹരോ കെ പാലനേ മേ, അതായത് തിരമാലകൾ ഉണ്ടാക്കിയിട്ടുള്ള പാലന ആ തൊട്ടിലില് മഹാപ്രളയ കെ ബാദ് സോ രഹേ ഹോ, മഹാപ്രളയത്തിനു ശേഷം ഉറങ്ങുന്ന ഒരു മൃഗക്കുട്ടിയെ പോലെ രാധയ്ക്ക് തോന്നുന്നു. നീന്ത് മേ തുംഹാരേ ഹോട്ട് ധീരെ ധീരെ ഹിൽത്തേ ഹെ, ഉറക്കത്തില് നിന്റെ ചുണ്ടുകൾ പതിയെ പതിയെ ഇളകുന്നുണ്ട്. സ്വധർമ്മ ആഖിർ മേരെ ലിയെ സ്വധർമ്മ ക്യാ ഹെ, സ്വധർമ്മ എന്നെ സംബന്ധിച്ചിടത്തോളം സ്വധർമ്മ എന്താണ്. ഓർ ലഹരേ ധപ്കി ദേക്കർ തുമേ സുലാത്തി ഹെ, ഈ തിരമാലകൾ നിന്നെ തഴുകിക്കൊണ്ട് ഉറക്കുന്നു. സോ ജാവോ യോഗിരാജ് സോ ജാവോ നിദ്ര സമാധി ഹെ. അപ്പോ ലഹരെ ഈ വേവ്സ് കൃഷ്ണനോട് പറയാണ് ഉറങ്ങിക്കോളൂ ഉറങ്ങിക്കോളൂ നിദ്ര സമാധിയാണ്. നീന്ദ് മേ തുംഹാരേ ഹോട്ട് ധീരെ ധീരെ ഹിൽത്തേ ഹെ ന്യായ് അന്യായ് സദ് അസദ് വിവേക് അവിവേക് കസോട്ടി ക്യാ ഹെ ആഖിർ കസോട്ടി ക്യാ ഹെ. അതായത് കൃഷ്ണൻ ഉറങ്ങുമ്പോൾ വീണ്ടും കൃഷ്ണന്റെ ചുണ്ടുകൾ പതിയെ ഇളകുന്നു. ന്യായ് അന്യായ് സദ് അസദ് വിവേക് അവിവേക് ഇവയെല്ലാം എന്താണ്. കസോട്ടി ക്യാ ഹെ, കസോട്ടി എന്ന് വെച്ചാല് കറക്റ്റ് ആപ്റ്റ് ആയിട്ട് ഒരു മലയാളം വേർഡ് പറയാൻ പറ്റില്ല, പക്ഷെ സിമിലർ ആയിട്ട് എന്ന് പറഞ്ഞാൽ പരീക്ഷണം എന്ന് പറയാം. പരീക്ഷണം എന്താണ്. ആഖിർ കസോട്ടി ക്യാ ഹെ ഓർ ലഹരേ ധപ്കി ദേക്കർ തുമേ സുലാ ദേത്തി ഹെ സോ ജാവോ യോഗേശ്വർ ജാഗരൺ സ്വപ്ന ഹെ ഛൽന ഹെ മിഥ്യ ഹെ. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ വീണ്ടും ഈ തിരമാലകൾ കൃഷ്ണനെ തഴുകി ഉറക്കുന്നു. എന്നിട്ട് പറയാണ് ഉറങ്ങൂ യോഗേശ്വർ ജാഗരൺ ഉണരുക എന്നത് സ്വപ്നാണ് ഛൽന മിഥ്യയാണ്.
तुम्हारे माथे पर पसीना झलक आया है और होंठ कांप रहे हैं। निंदे नेटीले पसीना वियर्प वन्निट्टुंड और होंठ कांप रहे हैं। निंदे चुंडुगल विरक्युन्नुंड और तुम चौक कर जाग जाते हो। अंगने नी नेट्टी एरुनेल्कुनु और तुम्हें कोई भी कसौटी नहीं मिलती। निनक्क ओरु टेस्ट ओरु परीक्षणवुम लभिक्कुन्निल्ल കാണാനില്ല. ഓർ ജുവേ കേ പാസേ കി തര തും നിർണയ കോ ഫേക് ദേതേ ഹോ ജോ മേരേ പേതാനേ ഹൈ വ സ്വധർമ്മ ജോ മേരേ സിർഹാനേ ഹൈ വ അധർമ്മ. അപ്പോൾ നിനക്ക് ഒരു ടെസ്റ്റും കിട്ടുന്നില്ല. ഓർ ജുവേ കേ പാസേ കി തര, അതായത് ജുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ജുവ കളിച്ചതിൻ്റെ ബേസിസിലാണല്ലോ മഹാഭാരത യുദ്ധം തന്നെ തുടങ്ങുന്നത്, ചൂതുകളി. ഈ ചൂതുകളിയിലെ പാസ എന്ന് വെച്ചാൽ ആ ഡൈസ് എറിയുന്നത് പോലെ നീ നിന്റെ നിർണയം, നിന്റെ ഡിസിഷൻ എറിയുകയാണ് ചെയ്തത്. ജോ മേരെ പേതാനേ ഹെ വ സ്വധർമ്മം, എൻ്റെ കാൽക്കലുള്ളത് സ്വധർമ്മം. ജോ മേരെ സിർഹാനേ ഹെ വ അധർമ്മ, എൻ്റെ തലയുടെ ഭാഗത്തായിട്ടുള്ളത് അധർമ്മവുമാണ്. ഇതായിരുന്നു നീ പറഞ്ഞ ഡിസിഷൻ. ഓർ യ സുൻതെ ഹി ലഹരേ ഘായൽ സാപ്പോ സി ലഹർ ലേനെ ലഗ്തി ഹെ ഓർ പ്രളയ ഫിർ ഷുരു ഹോ ജാത്ത ഹെ. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ ലഹരേ, ഈ തിരമാലകള്, ഘായൽ സാപ്പോ സി, സാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് സ്നേക്സ്, അപ്പോ മുറിവേറ്റ പാമ്പുകളെ പോലെ ലഹർലേനെ ലക്തി ഹെ, വീണ്ടും തിരമാലയുടെ ഹൈറ്റ്സ് കൂടുന്നു, വീണ്ടും തിരമാലകൾ ഒഴുകാനായിട്ട് തുടങ്ങുന്നു, അലയടിക്കാനായിട്ട് തുടങ്ങുന്നു. ഓർ പ്രളയ ഫിർ ഷുരു ഹോ ജാത്ത ഹെ, അങ്ങനെ പ്രളയം വീണ്ടും തുടങ്ങുന്നു. ഓർ തും ഫിർ ഉദാസ് ഹോക്കർ കിനാരെ ബാഡ് ജാത്തേ ഹോ ഓർ വിഷാദ് പൂർണ്ണ ദൃഷ്ടി സേ ശൂന്യമേ ദേഖ്തേ ഹുയേ കഹത്തേ ഹോ യദി കഹീ ഉസ് ദിൻ മേരേ പേതാനെ ദുര്യോധൻ ഹോത്താ തോ ആ ഇസ് വിരാട് സമുദ്ര കെ കിനാരെ ഓ അർജുൻ മേ ഭീ അബോധ ബാലക് ഹൂ. എന്നിട്ട് കൃഷ്ണൻ വിഷമിച്ച് തീരത്ത് ഇരിക്കുകയാണ്. ഓർ വിഷാദ് പൂർണ്ണ ദൃഷ്ടി സേ ശൂന്യമേ ദേഖ്തേ ഹുയേ, അങ്ങനെ വിഷമത്തോടെ ശൂന്യതയിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നു. യദി കഹീ ഉസ് ദിൻ മേരേ പേതാനെ ദുര്യോധൻ ഹോത്താ തോ, ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഡിസിഷൻ പറഞ്ഞിട്ട് എൻ്റെ പേതാനെ, എൻ്റെ കാലിൻ്റെ അവിടെ ദുര്യോധനാണ് ഇരുന്നിരുന്നതെങ്കിലോ. എന്നിട്ട് ഇസ് വിരാട് സമുദ്ര കേ കിനാരെ ഓ അർജുൻ മേ ബി അബോധ ബാലകു. എന്നിട്ട് കൃഷ്ണൻ പറയാണ്, ഓ അർജുൻ, ഞാനും ഒരു അബോധമായ ഒരു ബാലകൻ, ഒരു കുട്ടി തന്നെയാണ്. അതായത് കൃഷ്ണൻ ഉദ്ദേശിക്കുന്നത് എപ്പോഴും പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അത്രയും മെച്യൂറായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ചില സമയത്ത് കൃഷ്ണനും ഒരു അബോധമായ ഒരു ബാലകനെ പോലെ ചിന്തിക്കാറുണ്ട്, ബാലകനെ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ആജ് മാനേ സമുദ്രക്കോ സ്വപ്നമേ ദേഖാ കനു, ഞാൻ സമുദ്രത്തെ ഇന്ന് സ്വപ്നത്തിൽ കണ്ടു കനു. തട് പർ ജൽ ദേവതാരോ മേ ബാർ ബാർ കണ്ഠ ഖോൽത്തി ഹുയി ഹവ കെ ഗൂംഗെ ജക്കോരേ ബാലു പർ അപ്നെ പഗചിഹ്ന ബനാനേ കെ കരുൺ പ്രയാസ് മേ ബൈസാഖിയോ പർ ചൽത്താ ഹുവ ഇതിഹാസ്. ലഹരോ മേ തുമ്ഹാരേ ശ്ലോകോ സേ അഭിമന്ത്രിത് ഗാണ്ഡീവ് ഗലേ ഹുയേ സീവാർ സ ഉത്തര ആയാ ഹെ ഓർ അബ് തും തടസ്ഥ ഹോ ഓർ ഉദാസ്. ജൽ ദേവദാരുവിലൂടെ കാറ്റടിക്കുന്നുണ്ട്. ബാലു പർ അപ്നെ പഗ്ചിന് ബനാനി കെ കരുൺ പ്രയാസ് മേ ബൈസാഖിയോ പർ ചൽത്താ ഹുവ ഇതിഹാസ്, അതായത് ഈ മണലില് തൻ്റെ ഫുട് സ്റ്റെപ്സ് പതിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഇതിഹാസം, അതായത് ചരിത്രം. ലഹരോ മേ തുമ്ഹാരെ ശ്ലോകോ സേ അഭിമന്ത്രിത് ഗാണ്ഡീവ് ഗലേ ഹുയേ സീവാർ സ ഉത്തരായാ ഹെ, ഈ ഒരു വേവ്സിൽ നിന്റെ ശ്ലോകങ്ങൾ, ആ മന്ത്രങ്ങൾ കൊണ്ട് അഭിമന്ത്രിത്, മന്ത്രിക്കപ്പെട്ട ഗാണ്ഡീവ്, ഗാണ്ഡീവ് എന്ന് പറയുന്നത് ധനുഷിനെ തന്നെയാണ്, ഇങ്ങനെ മന്ത്രത്താൽ ബന്ധിക്കപ്പെട്ട ഈ ഗാണ്ഡീവം ഗലേ ഹുയേ സീവാർ സ ഉത്തരായാ ഹെ. ഗലേ ഹുയ എന്ന് വെച്ചാല് ചീഞ്ഞു പോയിട്ടുള്ള, റോട്ടൺ ആയിട്ടുള്ള സീവാർ, പായൽ പോലെ ഈ വേവ്സിലൂടെ ഇപ്പോൾ വന്നിരിക്കുന്നു. ഓർ അബ് തും തടസ്തു ഹോ ഓർ ഉദാസ്, ഇപ്പോൾ നീ ന്യൂട്രൽ ആയിട്ടുള്ള ഒപ്പീനിയനാണ് നിനക്കുള്ളത്, നീ വിഷമിച്ചിരിക്കുകയാണ്.
समुद्र के किनारे नारियल के कुंज है और तुम एक बूढ़े पीपल के नीचे चुपचाप बैठे हो। സമുദ്രത്തിന്റെ തീരത്ത് ഒരുപാട് തെങ്ങുകളുണ്ട്, തെങ്ങുകളുടെ ഒരു കൂട്ടമുണ്ട്. ഓർ തും എക് ബൂഡേ പീപ്പൽ കെ നീച്ചെ, നീ ഒരു പീപ്പലിന്റെ താഴെ, ഒരു ആൽമരത്തിന്റെ താഴെ ചുപ്ചാപ് ബാറ്റേ ഹോ. മോൻ പരിശമിത് വിരക്ത്, സൈലന്റ് ആയിട്ട് ശാന്തമായിട്ട് ഇരിക്കുകയാണ്. ഓർ പെഹലി ബാർ ജസേ തുംഹാരി അക്ഷയ് തരുണായി പർ ഥക്കാൻ ഛാരഹി ഹെം, ആദ്യമായിട്ട് നിന്റെ ഈ ശരീരത്തെ ഥക്കാൻ, ക്ഷീണം ബാധിച്ചതുപോലെ തോന്നുന്നു. ഓർ ചാരോ ഓർ ഏക് ഖിന്ന ദൃഷ്ടി സേ ദേഖ് കർ, ഏക് ഗഹരി സാസ് ലേക്കർ തുംനെ അസഫൽ ഇതിഹാസ് കോ ജീർണ വസൻ കീ ഭാതി ത്യാഗ് ദിയ ഹെ. അങ്ങനെ നാല് പാടും നോക്കിയിട്ട്, വിഷമത്തോടെ നോക്കിയിട്ട്, ഏ ഗഹരി സാസ്ലേക്കൾ, ഒരു ദീർഘശ്വാസം എടുത്തിട്ട്, തുംനെ അസഫൽ ഇതിഹാസ് കോ, നീ അസഫലമായ ഈ ചരിത്രത്തെ ജീർണ വസൻ കീ ഭാതി ത്യാഗ് ദിയ ഹെ, ജീർണിച്ച നശിച്ചുപോയ അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള വസൻ, ഒരു വസ്ത്രം പോലെ ഈ അസഫലമായ ഇതിഹാസത്തിനെ നീ ത്യജിച്ചു. ഓർ ഇസ് ക്ഷൺ केवल अपने में डूबे हुए, दर्द में पके हुए, तुम्हें बहुत दिन बाद मेरी याद आई है. അങ്ങനെ ഈ ഒരു നിമിഷത്തിൽ, കേവലം അപ്നേ മേ ഡൂബേ ഹുവേ, നിന്റെ കാര്യം ആലോചിക്കുമ്പോൾ, ദർദ് മേ പക്കേ ഹുവേ, വേദനിക്കുമ്പോൾ, തുംഹേ ബഹുത് ദിൻ ബാദ് മേരി യാദ് ആയി ഹെ, നിനക്ക് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം എന്നെ ഓർമ്മ വന്നിരിക്കുന്നു. കാപ്തി ഹുയി ദീപ് ലോ ജസേ പീപ്പൽ കേ പത്തേ ഏക് ഏക് കർ ബുജ് ഗയേ ഉതർത്ത ഹുവ അന്ധിയാര. കാറ്റിൽ വിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദീപത്തിന്റെ തീനാളം പോലെ പീപ്പൽ കേ പത്തേ, ഈ ആൽമരത്തിന്റെ ഇലകൾ ഏക് ഏക്കർ ബുജ് ഗയേ ഹെ, ഓരോന്നോരോന്നായി കെട്ടുപോയിരിക്കുന്നു. കെട്ടുപോകാന്ന് വെച്ചാൽ താഴേക്ക് വീണിരിക്കുന്നു. ഉത്തർത്ത ഹുവ അന്ധിയാര, ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. സമുദ്ര കി ലഹരേ അബ് തുംഹാരി ഫേലി ഹുയി സാവരി ശിഥിൽ ബാഹേ ഹെ ബട്ടക്തി സീപിയ തുംഹാരേ കാപ്തേ അതർ. നിരാധ ഈ സമുദ്രത്തെ കൃഷ്ണന്റെ ശരീരത്തോട് കമ്പയർ ചെയ്യാണ്. ഈ സമുദ്രത്തിന്റെ തിരമാലകൾ, അബ് തുംഹാരി ഫേലി ഹുയി സാവരി ശിഥിൽ ബാഹേ ഹെ, നിന്റെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഈ കറുത്ത ശിഥിലമായ കൈകളാണ്. ഭട്ടക്തി സീപിയ തുംഹാരേ കാപ്തേ അധർ, ഈ ഇതിലൊഴുകിക്കൊണ്ടിരിക്കുന്ന ഈ ചിപ്പികള് നിന്റെ വിറയ്ക്കുന്ന ചുണ്ടുകളാണ്. ഓർ അബ് ഇസ് ക്ഷൺ തും കേവൽ ഏക് ഭരി ഹുയി പക്കി ഹുയി ഗഹരി പുകാർ ഹോ, ഇപ്പോൾ ഈ ഒരു മൊമെന്റില് നീ ഒരു നിറഞ്ഞ ഗഹരി പുക്കാർ, അതായത് ഡീപ്പായിട്ടുള്ള ഒരു പുക്കാർ, ഒരു വിളി മാത്രമാണ്. സബ് ത്യാഗ് കർ മേരേ ലിയെ ഭട്ടക്തി ഹുയി, എല്ലാം ത്യജിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി അലയുന്ന ഒരു വിളി, അത് മാത്രമാണ് ഈ ഒരു മൊമെന്റില് നീ എന്ന് പറയാണ്. അപ്പോൾ ഇതിഹാസിലെ ലാസ്റ്റ് കവിതയായിരുന്നു ഇത്. ഇനി നമുക്ക് സമാപനം കൂടി മാത്രമാണ് ബാക്കിയുള്ളത്.